प्रेम जी ट्रैवल ब्लॉग सारे भरा इस चैनल नो सब्सक्राइब करो प्रेम जी को ऊपर उठा दो भाई सब लोग आप लोग सब्सक्राइब करें विजय भाई को बहुत अच्छा आदमी है ये इंडिया का आदमी इसको लाजिम सब्सक्राइब करें और ड्यूट मारें കഴിക്കുമ്പോ എത്ര പേരുടെ ജീവിതമാണ് ധന്യമാകുന്നത് എത്രയുടെ ജീവിതമാണ് മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് ഭക്ഷണ സാധനങ്ങൾ ഒന്നും വേസ്റ്റ് ചെയ്യാണ്ടിരിക്കുക പ്രേംജി ബ്ലോഗർക്കോ പൂരാ ആദ്മീ സബ്സ്ക്രൈബ് കരോ അച്ഛാ ആദ്മീ ഹായ് നമസ്കാരം പ്രേംജി ട്രാവൽ ബ്ലോഗിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒമാനിലെ വളരെ പ്രശസ്തമായിട്ടുള്ള മവേല വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട്സ് മാർക്കറ്റിലെ കാഴ്ചകളാണ് ഒമാനിലേക്ക് വേണ്ടുന്ന എല്ലാ പച്ചക്കറികളുടെയും പഴവർഗ്ഗങ്ങളുടെയും ഒക്കെ വിതരണം നടക്കുന്നത് ഈ ഒരു സെൻട്രലൈസ്ഡ് മാർക്കറ്റിൽ നിന്നാണ് ഇവിടേക്കാണ് പുറം രാജ്യങ്ങളിൽ നിന്നെല്ലാം ആദ്യം പച്ചക്കറിയും പഴവർഗ്ഗങ്ങളും എല്ലാം എത്തിച്ചേരുന്നത് ഇവിടുത്തെ കാഴ്ചകൾ അതിരസകരമാണ് പുലർച്ചെ 4 മണി മുതൽ വൈകിട്ട് 8 മണി വരെ നീളുന്ന വർക്കിംഗ് അവേഴ്സില് ഭയങ്കര തിരക്കാണ് ഇവിടെ ആർക്കും ആരോടും സംസാരിക്കാനൊന്നും സമയമൊന്നുമില്ല കച്ചവടത്തിന്റെ തിരക്കിലാണുള്ളത് നിലവിലെ ഈ മാർക്കറ്റ് ഏകദേശം 25 വർഷത്തെ പഴക്കമുണ്ട് ഇനി ഒരു ഫർദർ ഡെവലപ്മെന്റിന് സ്പേസ് അവൈലബിൾ അല്ലാത്തതുകൊണ്ട് 2017 ഗവൺമെന്റ് ഒരു തീരുമാനം എടുത്തു എന്നാൽ പുതിയ ഒരു മാർക്കറ്റ് ഉണ്ടാക്കിയേക്കാണ് അങ്ങനെ ബെർക്കയിലെ ഖാസാൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് ബെർക്കയ്ക്ക് അടുത്തുള്ള ഖാസാൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇപ്പൊ പുതിയ ഒരു മാർക്കറ്റ് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അടുത്ത വർഷം ആദ്യ കോർട്ടോട് കൂടിയിട്ട് അതിന്റെ ഇനാഗുറേഷൻ നടക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കൂടുതൽ വിസ്തൃതിയോടെ കൂടുതൽ ആധുനിക സൗകര്യത്തോടെ കൂടുതൽ കച്ചവടക്കാരെ ഉൾക്കൊള്ളാൻ പറ്റുന്ന രീതിയിൽ കൂടുതൽ ട്രക്ക് പാർക്കിംഗ് ഫെസിലിറ്റിയോട് കൂടിയിട്ട് കസ്റ്റമേഴ്സിന്റെ പാർക്കിംഗ് കാർ പാർക്കിംഗ് ഫെസിലിറ്റിയോട് കൂടിയിട്ട് ഒക്കെ വളരെ വിപുലമായിട്ട് കോൾഡ് സ്റ്റോറേജും ബാങ്കിങ് ഫെസിലിറ്റിയും വെയർഹൌസും റീറ്റെയിൽ ഷോപ്പും ഒക്കെ ആയിട്ട് വിപുലമായിട്ട് 500,000 സ്ക്വയർ മീറ്റർ സ്ഥലത്താണ് അതിന്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ അത് അടുത്ത വർഷം പകുതിയോട് കൂടി ഐ മീൻ ഫസ്റ്റ് ക്വാർട്ടറോട് കൂടിയിട്ട് അതിന്റെ പണി പൂർത്തിയാകും അന്നേരം ഈ മവേല മാർക്കറ്റ് ഇവിടെ നിന്നും പറിച്ച് അവിടേക്ക് നടും അപ്പൊ ഞാൻ കരുതി എന്നാൽ അതിനു മുന്നേ ഈ പഴയ മാർക്കറ്റിന്റെ തിക്കും തിരക്കും ബഹളവും ഈ ആവേശവും എല്ലാം പ്രേക്ഷകരിലേക്ക് എത്തിക്കാമെന്ന് കരുതി ഭയങ്കരമായിട്ടുള്ള ചൂടാണ് ഇപ്പോ ഇപ്പൊ ഏതാണ്ട് 10:30 അടുക്കുമ്പോ ഇവിടെ ടെമ്പറേച്ചർ 42-43 degrees ഒക്കെ ആയിട്ടുണ്ട് ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള ഒരു ക്ലൈമറ്റ് ആണ് ഇപ്പോ മസ്കറ്റിലേത് ഹ്യൂമിഡിറ്റി തുടങ്ങിയിട്ടില്ല എന്തായാലും പക്ഷേ ഈ ചൂടിലും ആളുകൾ എല്ലാം നല്ല ആവേശത്തോട് കൂടിയിട്ട് ചാടി ചാടി തന്നെ നിന്ന് നിൽക്കുകയാണ് ഇവിടെ വലിയ വലിയ ഹൈപ്പർ മാർക്കറ്റുകളിലേക്ക് പർച്ചേസ് ചെയ്യാൻ വരുന്നവര് ചെറിയ സൂപ്പർ മാർക്കറ്റിലേക്ക് പർച്ചേസ് ചെയ്യാൻ വരുന്നവര് അതുപോലെ തന്നെ ഇവിടെ നിന്ന് സാധനങ്ങൾ വാങ്ങിയിട്ട് ഓരോ റൂട്ടിലേക്ക് സപ്ലൈ ചെയ്യുന്ന ആളുകൾ അവരും ഉണ്ട് അപ്പൊ ഇത്രയും തിക്കും തിരക്കും ബഹളവും ഒക്കെ ഉണ്ട് ടൺ കണക്കിന് വെജിറ്റബിളും ഫ്രൂട്ട്സും ഒക്കെയാണ് ഓരോ ദിവസവും ഇവിടെ കൈകാര്യം ചെയ്യുന്നത് എന്നിരുന്നാലും ഇവിടുത്തെ വൃത്തിയുടെ കാര്യം നമ്മൾ എടുത്തു പറയേണ്ടതാണ് എനിക്ക് തോന്നുന്നു വേസ്റ്റ് താഴെ വീഴാൻ ഇവിടുത്തെ മുനിസിപ്പാലിറ്റി ക്ലീനേഴ്സ് സമ്മതിക്കില്ല എന്ന് എനിക്ക് തോന്നുന്നു അമാതിരി അതായത് ഒരു വൃത്തികേട് പോലും എന്താ പറയുക വേസ്റ്റ് പോലും അവശേഷിപ്പിക്കാതെ ഓരോ ദിവസവും ഇവിടുന്ന് ക്ലിയർ ചെയ്ത് കൊണ്ടുപോകും അതിനെ മുനിസിപ്പാലിറ്റിനെ അഭിനന്ദിച്ചേ മതിയാവുകയുള്ളൂ അപ്പൊ ഇവിടേക്ക് ഈ പച്ചക്കറികൾ എത്തുന്നത് മെയിൻ ആയിട്ട് ഇറാൻ ഇന്ത്യ പാകിസ്ഥാൻ യമൻ ജോർദാൻ സിറിയ UAE സൗദി എന്നീ സ്ഥലങ്ങളിൽ നിന്നാണ് ബൈ റോഡ് വഴിയും വിമാനമാർഗം വഴിയും ഷിപ്പ് വഴിയും ഒക്കെ പല രീതിയിലുള്ള ട്രാൻസ്പോർട്ടേഷൻ സംവിധാനം ഉപയോഗിച്ചിട്ട് ഇവിടെ പഴവർഗ്ഗങ്ങളും പച്ചക്കറികളും സാധനങ്ങളും എത്തിക്കുന്നുണ്ട് ഇപ്പൊ ഉള്ളത് ഈ ഒരു ഒനിയന്റെ മാർക്കറ്റിലാണ് ഉള്ളത് ഈ ഒനിയൻ ഇപ്പൊ പ്രധാനമായിട്ടും വരുന്നത് ഇന്ത്യയിൽ നിന്നാണ് ഇന്ത്യയിൽ തന്നെ നാസിക് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഏഷ്യയിലെ ഏറ്റവും വലിയ മണ്ഡി പ്രവർത്തിക്കുന്നത് ഈ ഒനിയന്റെ മണ്ഡി കമ്പോളം പ്രവർത്തിക്കുന്നത് അവിടെ നിന്നാണ് അപ്പൊ അവിടെ നിന്ന് സോഴ്സ് ചെയ്തിട്ടാണ് ഇവിടേക്ക് ഇപ്പോൾ ഈ ഒനിയൻസ് എത്തിച്ചിട്ടുള്ളത് അപ്പൊ രണ്ട് തരത്തിലുള്ള ഒനിയനാണ് ഇന്ത്യയിൽ നിന്ന് വരുന്നത് റെഡ് കളറിലുള്ളതും പിങ്ക് കളറിലുള്ളതും ഇപ്പൊ ഏതാണ്ട് പിങ്ക് കളറിലുള്ള ഒനിയനാണ് സീസൺ അവൈലബിൾ ആയിട്ടുള്ളത് ഓരോ ആഴ്ചയിലും ഓരോ ഇവിടുത്തെ കച്ചവടക്കാരും ടൺ കണക്കിന് ഉള്ളിയാണ് ഇന്ത്യയിൽ നിന്ന് ഇങ്ങനെ ഇപ്പോൾ ഇറക്കുമതി ചെയ്തുകൊണ്ടിരിക്കുന്നത് ചെറിയ ചെറിയ ആളുകളൊക്കെ ആഴ്ചയിൽ 1-2 കണ്ടെയ്നർ കൊണ്ടുവരുമ്പോൾ വലിയ വലിയ ആളുകളൊക്കെ അത് 10-15 കണ്ടെയ്നർ ആയിരിക്കും കൊണ്ടുവരിക അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം അതിൻ്റെ വോളിയം അതിൻ്റെ ബിസിനസ് വ്യാപ്തി എത്രമാത്രം ആയിരിക്കും എന്നുള്ളത് ഇന്ത്യ കഴിഞ്ഞാൽ പിന്നെ പാകിസ്ഥാനിൽ നിന്നുമാണ് പാകിസ്ഥാനിലെ കുറച്ച് നാളായിട്ട് പാകിസ്ഥാനിൽ നിന്നും ഉള്ളി ഇവിടെ വരാറുണ്ടായിരുന്നില്ല മറ്റു ഉള്ളി മറ്റു കാർഷിക ഉൽപ്പന്നങ്ങളൊന്നും കാരണം അവിടുത്തെ ഫ്ലഡ് പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിട്ട് പക്ഷേ ഇപ്പോൾ അതെല്ലാം
എല്ലാം അവർ റിക്കവർ ചെയ്തു. ഇപ്പൊ ഉള്ളി പാകിസ്ഥാനിൽ നിന്നും വന്നു തുടങ്ങിയിട്ടുണ്ട്. പിന്നെ മെയിൻ ആയിട്ട് പിന്നെ ഉള്ളി വരുന്നത് ഇറാനിൽ നിന്നുമാണ്, ഇറാനിൽ നിന്നും ഉള്ളി വരുന്നുണ്ട്. ഒമാനില് ഉള്ളി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഒമാനിലെ ബെർക്ക, തുമ്രൈത്ത്, ഇബ്രി, സോറി ഇബ്രി അല്ല ഇബ്ര, ഇബ്ര അവിടെയൊക്കെ ഉള്ളി പ്രൊഡ്യൂസ് ചെയ്യുന്നു. പക്ഷെ ഒമാന്റെ ഉള്ളിക്ക് കുറച്ച് മധുരം ഉള്ളത് കൊണ്ട് കാര്യമായ ഡിമാൻഡും അതിനില്ല. ഒരിത്തിരി മധുരമുണ്ട്, ഞാൻ കഴിച്ചു നോക്കിയിട്ടുണ്ട്. ഞാൻ അതിന്റെ ഫാമിൽ പോയി ഞാൻ വാങ്ങിയിട്ടുണ്ട്, ഉള്ളി കഴിച്ചു നോക്കിയിട്ടുണ്ട്. സൈസൊക്കെ ഉണ്ട്, നല്ല ഷേപ്പും കാര്യങ്ങളൊക്കെ, പക്ഷെ ഇത്തിരി മധുരം ഉണ്ടാവും. അതുകൊണ്ട് അതിന് വലിയ കറിക്കൊക്കെ ഇപ്പൊ ഭയങ്കര മധുരമായിരിക്കും, അതിന് വലിയ ഡിമാൻഡ് ഇല്ല. ജോർദാൻ, ഈജിപ്റ്റ് അല്ലെങ്കിൽ ജോർദാനിലൊക്കെ ട്രക്ക് 40-45 ടൺ വഹിക്കാവുന്ന ട്രക്കിലാണ് ഈ ഫ്രൂട്ട്സ് സ്റ്റഫ് ചെയ്ത് വരുന്നത്. ഇപ്പൊ ജോർദാൻ ആണെങ്കിലും ഈജിപ്റ്റ് ആണെങ്കിലും അവരൊക്കെ ഈ ട്രക്ക് ഇവിടെ എത്തിക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാല്, ജോർദാനിൽ നിന്നും ഈജിപ്റ്റിൽ നിന്നൊക്കെ ഷിപ്പ് വഴിക്ക് സൗദിയിലത്തെ ഒരു പോർട്ട്, ആ പോർട്ടിന്റെ പേര് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല, ഏത് ഭാഗത്ത് എത്തിക്കുന്നു എന്നുള്ളത്. റിയാദ് റിയാദ് പ്രൊവിൻസിലാണോ അല്ല ദമാം പ്രൊവിൻസിലാണോ എനിക്ക് അറിയില്ല. അവിടുന്ന് പിന്നെ ബൈ റോഡ് ട്രക്ക് ഓടിച്ചു വരിക ചെയ്യുന്നത്. അപ്പോൾ ഈ ട്രക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില്ലറ് ഫിറ്റ് ചെയ്തിട്ടുള്ള ട്രക്കുകളായിരിക്കും, ചില്ലറ് ഫിറ്റ് ചെയ്തിട്ട് ട്രക്കായിരിക്കും. അപ്പോൾ കേട് കൂടാണ്ട് ഇങ്ങോട്ടേക്ക് സാധനം വളരെ സുരക്ഷിതമായിട്ട് എത്തുകയും ചെയ്യും. ഇറാനിൽ നിന്നാണ്, ഇറാനിൽ നിന്ന് വരുന്ന പച്ചക്കറികളും പൊട്ടാറ്റോ, എസ്പെഷ്യലി പൊട്ടാറ്റോ അല്ലെങ്കിൽ മറ്റ് പച്ചക്കറികളും എല്ലാം ഇറാൻ ഇവിടെ വളരെ അടുത്ത് തന്നെ ആയതുകൊണ്ട്, പിന്നെ ചെറിയ ഈ ഷിപ്പുകൾക്ക് ഇങ്ങോട്ടേക്ക് ട്രാവൽ ചെയ്യാൻ പറ്റും ലോഡും കൊണ്ട് എന്നുള്ളത് കൊണ്ട് ഇറാനിൽ നിന്നും വരുന്നതെല്ലാം ഇവിടെ ബെർക്കയിൽ ഇപ്പോൾ പുതിയൊരു ഫെസിലിറ്റി, അത് ഞാൻ ഇപ്പോഴാണ് അറിയണത്, ഈ കോവിഡിന് ശേഷം ബെർക്കയിൽ ചെറിയൊരു ഫെസിലിറ്റി ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട് പോർട്ട്. അപ്പൊ ഈ ചെറിയ ചെറിയ ഷിപ്പുകൾക്കെല്ലാം അവിടെ അടുക്കാൻ പറ്റും. ഷിപ്പിൽ എവിടെ വരെ വരും? ബർക്ക, ബർക്ക വരെ ഷിപ്പില്ല. ബർക്കയിൽ അവിടെ പോർട്ടുണ്ട്, ചെറിയൊരു പോർട്ട്, ചെറിയ ഷിപ്പാണ്, വലുതല്ല. ഇറാനിൽ നിന്ന് വരുന്ന ബോട്ടുകളെല്ലാം ഇപ്പൊ ബെർക്കയിലാണ് കൊണ്ടുവരുന്നത്. അത് വലിയൊരു സൗകര്യമായിട്ടുണ്ട്. ഇനി ഭാവിയിൽ ഉള്ള മാർക്കറ്റ് ഓപ്പറേറ്റ് ചെയ്യുമ്പോഴും ഈ ബെർക്ക പോർട്ടിലേക്ക് വരുന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട്, ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് വളരെ കുറയും ബെർക്ക പോർട്ടിൽ നിന്ന് നേരെ മാർക്കറ്റിലേക്ക് ഉള്ളത്. അത് വലിയൊരു അനുഗ്രഹമാണ് എന്തായാലും. ഈ ഒമാനിലെ ഒരുവിധങ്ങളായിട്ടുള്ള പച്ചക്കറിയുടെ എല്ലാം പ്രൊഡക്ഷൻ ഒമാനിലും ഉണ്ട്. ഇപ്പൊ നമ്മള് ഇപ്പൊ സീബ് മുതൽ സഹാർ വരെയുള്ള സ്ട്രെച്ച് എടുത്തു കഴിഞ്ഞാലും, അല്ലെങ്കിൽ ഒമാന്റെ ഇന്റീരിയർ പാർട്ടുകൾ എടുത്താലും, ഇപ്പൊ നിസ്വ, സൂർ, ഇബ്രി, ഇബ്രാഹിം, അവിടെയെല്ലാം ചെറിയ ചെറിയ രീതിയിലുള്ള കൃഷികൾ നടക്കുന്നുണ്ട്. പിന്നെ വിദേശികളിലെ മലയാളികൾ ഉൾപ്പെടെയുള്ള ആളുകൾ എന്താ ചെയ്യുന്നത് വെച്ചാല്, ഈ സ്ഥലം പാട്ടത്തിനെടുത്തിട്ട് അവിടെ കൃഷി ഇറക്കി ഇവിടെ ഉൽപ്പന്നങ്ങൾ കൊണ്ടുവരുന്ന പതിവുണ്ട്. പച്ചക്കറി ബിസിനസ് ആണ് ചെയ്യുന്നത്. എവിടുത്തുള്ള പച്ചക്കറി? പച്ചക്കറി, ബർക്ക, മുസല്ല, അങ്ങനെയുള്ള പല സ്ഥലങ്ങളിലായിട്ട് വരും. ഒമാന്റെ സാധനങ്ങളാണ്. അതുപോലെ തന്നെ സലാലയില്, തുമ്രയത്തില് ഒക്കെ ഹെക്ടർ കണക്കിന് വ്യാവസായിക അടിസ്ഥാനത്തിൽ കൃഷി നടക്കുന്നുണ്ട്. ദോഫാർ റീജിയനിൽപ്പെട്ട സലാല, നമ്മുടെ കൊച്ചു കേരളം എന്ന് വിളിക്കുന്ന സലാല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എന്താ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസിന്റെ കേന്ദ്രമാണ്. ഇഷ്ടംപോലെ നാടൻ, നമ്മുടെ മലയാളികൾ കഴിക്കുന്ന ഒത്തിരി വെജിറ്റബിൾസ് അവിടെ കൃഷി ചെയ്യുന്നുണ്ട്. അവിടുന്ന് ഇവിടുത്തെ ഈ സെൻട്രൽ മാർക്കറ്റില്, മവേല സെൻട്രൽ മാർക്കറ്റിലേക്ക് എത്തുന്നുണ്ട്. കരിക്ക് പ്രധാനമായിട്ടും വരുന്നത് സലാലയിൽ നിന്നാണ്. സലാലയിൽ നിന്നും വരുന്നുണ്ട്, ശ്രീലങ്കയിൽ നിന്നും വരുന്നുണ്ട്. ശ്രീലങ്കയിൽ നിന്നും വരുന്നത് ഈ ചെങ്കരിക്ക് ഉണ്ടല്ലോ, മഞ്ഞ നിറത്തിലുള്ള കരിക്ക്, അതാ വരുന്നത് കൂടുതലും. ഒമാനിൽ നിന്ന്, സലാലയിൽ നിന്ന് വരുന്നത് പച്ച നിറത്തിലുള്ള കരിക്കാണ്. ശ്രീലങ്കയിൽ നിന്ന് 3-4 ദിവസം എടുക്കും ഇവിടെ ട്രാവൽ ചെയ്ത് എത്തണം എന്നുണ്ടെങ്കിൽ. സലാലയിൽ നിന്നാണെങ്കിൽ നെക്സ്റ്റ് ഡേ കട്ട് ചെയ്ത് നെക്സ്റ്റ് ഡേ ഇവിടെ അവർ എത്തിക്കും. സലാലയില് ഇപ്പോ കാറ്റ്, ഭയങ്കര കാറ്റാണ്. അതിന്റെ ഒപ്പം തന്നെ അവിടെ മഴ വരാൻ പോകുന്നു. പിന്നെ മസ്കറ്റ് ഭാഗത്താണെങ്കിൽ ചൂടും, അപ്പൊ കരിക്കിന്റെ ഡിമാൻഡ് കൂടി. അപ്പൊ ഇവര് പെട്ടെന്ന് 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 കട്ട് ചെയ്യുന്നതുകൊണ്ട് ഇപ്പൊ വരുന്നതെല്ലാം ചെറിയ ചെറിയ തേങ്ങകളാണ് വരുന്നത്. ഡിമാൻഡ് കൂടിയതുകൊണ്ട് അത് അങ്ങ് വളരാനായിട്ടുള്ള സമയം പോലും കൊടുക്കാൻ പറ്റുന്നില്ല. പച്ചക്കറിക്കും പഴത്തിനും ഒപ്പം തന്നെ മുട്ട ബിസിനസ് വലിയ ഒരു മാർക്കറ്റാണ് മുട്ടയുടേത്. മുട്ട ഒമാനില് ഒരുപാട് കമ്പനികളുണ്ട്, മുട്ട ഉൽപ്പാദിപ്പിക്കുന്ന ഒരുപാട് കമ്പനികളുണ്ട്. അതുപോലെ തന്നെ മുട്ട ഇവിടെ വരുന്ന സ്ഥലങ്ങളാണ് ഇന്ത്യ, ഈജിപ്റ്റ്, ഇറാൻ. ഇറാന്റെ മുട്ടയാണ് ഏറ്റവും കൂടുതലായിട്ട് പിന്നീട് വരുന്നത് ഇവിടെ. ഇറാന്റെ മുട്ടയ്ക്ക് ഇത്തിരി വലിപ്പം കൂടുതലാണ്, അത് വൈറ്റ് കളറാണ്. പക്ഷെ ഇന്ത്യൻ മുട്ടയ്ക്ക് വലിപ്പം കുറവായിരിക്കും, ഒരു മീഡിയം സൈസിലുള്ള വലിപ്പം അതിന് ഉണ്ടാവുകയുള്ളൂ. തമിഴ്നാട്ടിലെ നാമക്കിൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നിട്ടാണ് ഈ മുട്ടയുടെ ഉൽപ്പാദനം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നടക്കുന്നത്. അപ്പൊ അവിടെ നിന്നുള്ള മുട്ടയാണ് ബൈ ഷിപ്പ് വഴിക്കാണ് ഇവിടെ എത്താറ്. 360 മുട്ട ഉണ്ടാകും ഓരോ കാട്ടിനകത്തും. മേജർ പ്ലെയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ദിവസം 30-50 ടൺ പച്ചക്കറിയും പഴവും ഒക്കെ കൈകാര്യം ചെയ്യുന്ന സ്ഥാപനങ്ങളുണ്ട്. ചിലപ്പോൾ അത് കൂടുതൽ ടൺ കൈകാര്യം ചെയ്യുന്ന സ്ഥാപനങ്ങളൊക്കെ ഉണ്ടായേക്കാം കേട്ടോ. അതില് പ്രമുഖർ മലയാളികൾ തന്നെയാണ്. ഒരു 5-6 പ്രമുഖരായിട്ടുള്ള സ്ഥാപനങ്ങൾ, പ്രമുഖമായിട്ടുള്ള
സ്ഥാപനങ്ങളുണ്ട്. ആ സ്ഥാപനങ്ങളാണ് മേജർ ഷെയർ ഒമാനിലെ സപ്ലൈയുടെ കൈകാര്യം ചെയ്യുന്നത്. ഈ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവിടെ ഹോൾസെയിലും അതിനോടൊപ്പം തന്നെ റീറ്റെയിലും ഉണ്ട്. ഹോൾസെയിൽ നടക്കുന്ന ഏരിയ ആണിത്. ഇവിടെ നോക്കൂ, നേരെ ജോർദാനിന്നും സിറിയയിന്നും ലെബനോനിന്നും ഒക്കെയുള്ള ആ കണ്ടെയ്നർ ലോറികൾ അതുപോലെ ഇങ്ങോട്ട് പാർക്ക് ചെയ്തിരിക്കുകയാണ്. അത് അവിടെ നിന്ന് ഡയറക്റ്റ് ഇറക്കി വെച്ചിട്ട് സെയിൽ ചെയ്യാണ്. പല രാജ്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്യുന്നതുകൊണ്ട് ഓരോ രാജ്യത്തെ സീസൺ കഴിയുമ്പോഴും അടുത്ത രാജ്യത്ത് നിന്ന് വന്നുകൊണ്ടിരിക്കും. അങ്ങനെ ഇവിടെ ഗൾഫ് രാജ്യങ്ങളിൽ പ്രത്യേകിച്ചും ത്രൂ ഔട്ട് എല്ലാ വർഷത്തിലെ എല്ലാ മാസവും എല്ലാ പച്ചക്കറിയും പഴവും കിട്ടും എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഉദാഹരണത്തിന് ഇപ്പൊ മാങ്ങയുടെ കാര്യം എടുത്തു കഴിഞ്ഞാല്, ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്ന മാങ്ങ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യമനിൽ നിന്നുള്ള മാങ്ങയാണ്. യമനിൽ ഇപ്പൊ മാങ്ങയുടെ സീസൺ നടക്കുക. അപ്പൊ അതിപ്പോ തീരാറായി. അത് തീരാറായി കഴിഞ്ഞപ്പോഴത്തേക്കും എന്താ സംഭവിക്കുന്നത്? പാകിസ്ഥാനിൽ നിന്നുള്ള മാങ്ങ വരും. പാകിസ്ഥാനിൽ ഇപ്പൊ സീസൺ തുടങ്ങി. അപ്പൊ ഇന്നിപ്പോ പാകിസ്ഥാനിൽ നിന്ന് മാങ്ങ ആദ്യമായിട്ട് ഒരു ഷോപ്പിൽ വന്നു. ഒത്തിരി വില കൂടുതലാണ്. ആ ഫസ്റ്റ് ഷിപ്മെന്റ് എത്തി കഴിഞ്ഞപ്പോ 4 റിയാല കാർട്ടൺ എന്ന് പറയണത് അവര്. അത് കഴിഞ്ഞ ഇന്ത്യയിലത്തെ മാങ്ങ വരും, അത് കഴിഞ്ഞ കെനിയയിലത്തെ മാങ്ങ വരും. അങ്ങനെ പല സ്ഥലത്തുനിന്നും വർഷത്തിൽ ഇങ്ങനെ എല്ലാ മാസവും വന്നുകൊണ്ടിരിക്കും. അപ്പൊ ഒമാനിലെ ഗൾഫിലെ ആളുകൾക്ക് ത്രൂ ഔട്ട് ദ ഇയർ എല്ലാ ഫ്രൂട്ട്സും അവൈലബിൾ ആണ്. ഒരു ക്ഷാമം ഉണ്ടാവില്ല. ഇവിടെ ഞങ്ങള് പാകിസ്ഥാന്റെ മാങ്ങ ഉണ്ട്, ഇന്ത്യന്റെ മാങ്ങ ഉണ്ട്, മിസറിന്റെ മാങ്ങ ഉണ്ട്, പിന്നെ പഴം ഇന്ത്യന്റെ പഴം. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ എപ്പിസോഡ്, ഈ ഒരു കാഴ്ചകള്, മാർക്കറ്റിന്റെ കാഴ്ചകളെല്ലാം നമ്മളിലേക്ക്, നമുക്ക് ഡെയിലി ആവശ്യം വേണ്ടുന്ന സാധനങ്ങൾ എത്ര കഷ്ടപ്പെട്ട്, ഓരോരുത്തരും എത്ര കഷ്ടപ്പെട്ടാണ് നമ്മുടെ അടുത്തേക്ക് എത്തിക്കുന്നത് അല്ലേ. ഇതിന്റെ പ്രൊഡക്ഷൻ മുതല് എത്രയോ ആളുകൾ ഇൻവോൾവ്ഡ് ആണ്. നമ്മൾ ഒരു മണി അരി കഴിക്കുമ്പോൾ, ഒരു ഓറഞ്ച് നമ്മൾ അല്ലെങ്കിൽ ഒരു ആപ്പിൾ നമ്മൾ കടിച്ചു കഴിക്കുമ്പോൾ അതിന്റെ പിറകിൽ എത്ര പേരുടെ അധ്വാനം ഉണ്ടാകും. നമ്മൾ ആ ഓറഞ്ച് കഴിക്കുമ്പോൾ എത്ര പേരുടെ ജീവിതമാണ് ധന്യമാകുന്നത്, എത്രയുടെ ജീവിതമാണ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് ഭക്ഷണ സാധനങ്ങളൊന്നും വേസ്റ്റ് ചെയ്യാണ്ടിരിക്കുക. എത്രയോ ആളുകൾ ഇതിന്റെ പിറകിൽ കഷ്ടപ്പെട്ടിട്ടാണ് നമ്മുടെ മുന്നിലേക്ക് ഒരു ആഹാര പദാർത്ഥം എത്തുന്നത്. അപ്പൊ ഈ എപ്പിസോഡിലെ കാഴ്ചകളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിശ്വസിക്കുന്നു. അവയല സെൻട്രൽ മാർക്കറ്റിലെ കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ തീർച്ചയായിട്ടും പതിവ് പോലെ ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ്, ഷെയർ ചെയ്യുക, കാണുക, റെഫർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ആഴ്ച പുതിയൊരു എപ്പിസോഡുമായിട്ട് കാണാം, പുതിയൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും.